അല്ല അതിൽ ഞാൻ ഇനി മറുപടി കൂടുതൽ പറയാത്ത എന്താണെന്ന് അറിയോ ആദ്യം ഇവരെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും ഒരു വശത്ത് ഞാൻ പറയേണ്ടി വരുന്നത് ഇവിടെ കള്ളപ്പണം കൊടുത്തിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ ശരിയും പറയുന്നത് പിന്നെ അത് പിന്നെ ഈ ബന്ധം ആരോപിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ നാടകമാണ് അപ്പോഴും എൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളത് എങ്ങനെ ഈ വിവരം ഒരേ സമയം എങ്ങനെ ഈ വിവരം റെയ്ഡ് തുടങ്ങുന്നതിന് മുമ്പേ ഒരേ സമയം യുവമോർച്ചക്കാർക്കും ബി ജെ പിക്കാർക്കും സി പി എമ്മിനും ഡി വൈ എഫ് ഐക്കും ഒരേ സമയം കൊടുക്കുന്നതിന് അതാരാ കൊടുക്കുന്നത് റെയ്ഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും അവിടെ പ്രസൻ്റ് ആവുന്നത് എങ്ങനെയാണ് അവരുടെ ബന്ധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് അതാണ് ഞങ്ങൾ സി ജെ പി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാലക്കാട്ടെ ആ പരീക്ഷണത്തിൻ്റെ പേരാണ് സി ജെ പി പരസ്യബാന്ധവത്തിൻ്റെ രഹസ്യബന്ധത്തിനും ഡീലും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പം അത് മാറി അത് സി ജെ പി ആയി അദ്ദേഹം പറയുന്ന വാദം ജില്ലാ സെക്രട്ടറി അംഗീകരിക്കുന്നു പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറയുന്നത് പാർട്ടി പറയുന്ന വാദം സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനായാലും മറുപടി പറയുന്നു എൻ്റെ പൊന്ന് സാജുഭായ് ഇന്നലെ പറഞ്ഞിരുന്നത് എന്താ വി കെ ശ്രീകാന്തൻ ഇല്ല എന്നുള്ളതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കള്ളപ്രചാര വേലയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ അവിടെ ശ്രീകാന്തൻ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നു ഞാനും ശ്രീകാന്തൻ രാമക്കാൽ പുള്ളിക്ക് ഓരോ മണിക്കൂറിലും ഓരോ വെളിപാട് വരുന്നതിന് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഞങ്ങൾ അവിടെ എത്താൻ വൈകുന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഫോണൊന്നും തരുമോ എൻ്റെ ഫോൺ ആരുടെയിലാണ് എനിക്ക് അവിടെ ഈ സംഭവം നടക്കുന്നു എന്നുള്ള അറിയിപ്പ് എനിക്ക് എങ്ങനെ കിട്ടുന്നത് രാത്രി 12:30 ബിന്ദു കൃഷ്ണൻ എന്നെ വിളിക്കുകയാണ് മോനെ ഇവിടെ പോലീസാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ട് ബെല്ലടിക്കുന്നു എന്താ സംഭവം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല റെയ്ഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് 12:16 ഞാൻ പിന്നെ ശ്രീകണ്ഠേട്ടൻ വിളിക്കുക ഇത് ഇങ്ങനെ ബിന്ദു ചേച്ചി വിളിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ജി വി എച്ച് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നേരെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് വാ അവിടെ കൂടിയിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ നോക്കാം ഞങ്ങൾ സത്യം പറഞ്ഞ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ പോലീസ് പരിശോധന കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും നമുക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ളതിൽ ഇവർ പറയുന്ന ഈ എഴുതി കാണിക്കുന്ന നിങ്ങൾ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓരോ കള്ളവും ഓരോ സെക്കൻഡ് വെച്ച് പൊടിയല്ലേ ഞങ്ങൾ അവിടെ നിന്ന് ഓടി എന്ന് പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് ഉൾപ്പെടെ വാർത്ത തന്നിരുന്നില്ല ഞങ്ങൾ അവിടെ നിതിൻ കളിച്ചേരിയെ കണ്ട് വിജിനെയും കണ്ട് കൈരളി റിപ്പോർട്ടറെ കണ്ട് അവരുടെ ഒക്കെ ക്ഷേമം അന്വേഷിച്ച് വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സെൽഫി എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്ന് വീട്ടിൽ വീടുകളിലെത്തി തിരിച്ചു വന്നിട്ട് ഈ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം എസ് എം ടി ഓഫീസിലേക്ക് വന്നു ഇത് ഇങ്ങനെ മറുപടി പറയണം പത്രക്കാരെ വിളിക്കണം ഇവിടെ പത്രസമ്മേളനം നടത്തണമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് ഇവിടെ വന്നിത് വെച്ച് നോക്കുമ്പോഴാണ് റെയ്ഡ് നടക്കുന്ന റൂമിൻ്റെ മുമ്പിൽ യുവമോർച്ചക്കാരനും ഡി വൈ എഫ് ഐക്കാരനും കൂടെ സംഘനൃത്തമാണെന്ന് കയറട ഉള്ളിക്കയറട പൊളിക്കട അല്ലെങ്കിൽ കയറണം കയറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചത് എൻ്റെ മോഡസ് ഓപ്പറാൻഡി അറിയുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യം ഒന്ന് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക രണ്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക ഇത് രണ്ടുമാണ് അതല്ലാതെ വേറൊരു ഓപ്പറാൻഡി എനിക്കില്ല അത് അടുത്തു നിന്നിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുകയില്ല എങ്ങനെ അതിനിപ്പോ ഞാൻ ഇവിടെ മറുപടി പറയും ചുമ്മാ അർഹിക്കുന്ന കാര്യങ്ങൾക്കും അർഹിക്കുന്നവർക്കും മറുപടി ഈ വാർത്താ പ്രസക്തിക്കും പ്രാധാന്യത്തിനും വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് കൊടുത്തോ നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് കൊടുത്തോ എന്താ അതിന് ഏതാ അർഹിക്കുന്ന ആളുകൾക്കും അർഹിക്കുന്ന കാര്യങ്ങൾക്കും മറുപടി അത് അർഹിക്കാത്തവരെ അത് അർഹിക്കുന്ന മുഴുവൻ പുച്ഛത്തോടും തള്ളുന്നു അത് അർഹിക്കുന്ന ആളുകൾക്കും അർഹിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾക്കും എനിക്ക് ക്ലാരിറ്റി കുറവില്ല ജനങ്ങൾക്കും ഇല്ല അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ ജനങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നടത്തിയ നാടകമാണ് ആ പോലീസ് പാർട്ടി പറയുന്ന എല്ലാ സ്ഥലം പറയുന്നത് എന്താ മനസ്സിലാക്കുന്നത്
അല്ലാതെ തമ്മിൽ പറഞ്ഞൊരു മനസ്സിലാക്ക ധാരണ ഇല്ലത്തട്ടെ ഞാൻ എന്താ മനസ്സിലാക്കണ്ട് രണ്ടാളും പറയുന്നത് വൈരുദ്ധ്യങ്ങളുണ്ട് എസ്പി പറയുന്നത് എഎസ്പി പറയുന്നതിലും വൈരുദ്ധ്യമുണ്ട് ഇപ്പോ ജില്ലാ സെക്രട്ടറി പറയുന്നതിലും സ്ഥാനാർത്ഥി പറയുന്നതിലും വൈരുദ്ധ്യമുണ്ട് ഇത് വൈരുദ്ധ്യങ്ങളുടെയും കള്ളങ്ങളുടെയും ഇതിന്റെ ഒരു ബേസിക് ഇഷ്യൂ എന്താ അറിയോ എല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരു പോളിസി മാറ്ററൊക്കെ ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അപ്പൊ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാടുകളിൽ ഇപ്പൊ പാർട്ടിക്കകത്ത് അഭിപ്രായം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഞങ്ങളുടെ ഇതിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരം ഒരു ഇൻസിഡന്റിനെ സംബന്ധിച്ചുള്ള ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ പറയുന്നത് യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടാണ് സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവാത്തതുകൊണ്ട് ഓരോരുത്തർ അവനവന്റെ ഇഷ്ടമനുസരിച്ച് പറയാം ഓരോരുത്തർ അവനവന്റെ ഭാവന അനുസരിച്ച് പറയാം പറയുന്നത് പച്ചക്കള്ളം ആയതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു കാര്യം പറയാം അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച് മേലെന്ന് നിർദ്ദേശം വന്നിട്ട് ഇനി ഒരു തിരക്കഥ തയ്യാറാക്കി അത് വായിച്ച് പഠിപ്പിച്ചിട്ട് എല്ലാവരും ഒരേ ലൈനിൽ കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തോട് സംശയമാണ് ഇനിയിപ്പോൾ പാർട്ടി മേലെന്ന് ഇടപെടണം പാർട്ടി മേലെന്ന് ഇടപെട്ടിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന പ്രതികരണങ്ങളിലെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഒരേ കാര്യം പറയാനുള്ള സ്ക്രിപ്റ്റ് ഇപ്പോഴെങ്കിലും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത് പാർട്ടി സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ മറ്റാളുകൾ അവരെല്ലാവരും ഓരോന്നാണ് പറയുന്നത് ഇവിടെ ചില മന്ത്രിമാരുടെ ഇടപെടലിനെ സംബന്ധിച്ചുമുണ്ട് ആ ഇടപെടലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക മന്ത്രിമാർ ഇടപെടുമ്പോൾ അവരുടെ വിശ്വസ്തരായിട്ട് അവിടെ ആദ്യം അറിയിക്കുന്നത് പാർട്ടിയല്ല എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട് പകരം അളിയനെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം റെയ്ഡിന്റെ സ്ഥലത്തേക്ക് അളിയനെയാണ് അയക്കുന്നത് പാർട്ടിയല്ല അയക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുക സാധാരണ പ്രതികരിക്കുന്ന പലരും ഈ വിഷയത്തിൽ വേണ്ട പോലെ പ്രതികരിച്ചിട്ടില്ല സാധാരണ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന പലരും ഈ ചെയ്തത് അബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക അത് അബദ്ധമായി എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുകയാണ് അവരുടെ ഉള്ളിലെ പ്രതികരണത്തിലും വലിയ ആത്മാർത്ഥതയൊന്നുമില്ല പേരിന് വേണ്ടി യുവമോർച്ചയും DYFI കൂടെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നടത്തിയ സംഘനൃത്തത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് അവരൊരു ട്രോളിങ് കൊണ്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് ഇന്നലെ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രമേ ഞാൻ അറിയുള്ളൂ അവർ ട്രോളി കളയണ്ട അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ ട്രോളി ഒരു ചിഹ്നമായിട്ട് അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ് എന്താണെങ്കിലും ഈ കള്ളങ്ങൾ ഓരോന്നും പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പിൽ ഒളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഒട്ടും റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹതയുടെയൊക്കെ പേരിൽ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിനെ ജനം വിലയിരുത്തുന്ന ചർച്ചകൾ ഉണ്ടാകരുത് 13-ാം തീയതി ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അതുവരെയും ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതുവരെയും അതിനാണല്ലോ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തത് ആ ആക്ഷേപ വർഷങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞ് പരമാവധി മീഡിയ സ്പേസൊക്കെ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളോടൊന്നും പറയാനില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് CJP യുടെ ഏർപ്പാട് പാലക്കാട് തുടങ്ങി പാലക്കാട് തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് CJP മുന്നണിക്ക് പാലക്കാട്ടെ ജനങ്ങൾ മറുപടി അതിശക്തമായ ഭാഷയിൽ കൊടുക്കും നിങ്ങൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലും അല്ലാതെ പുറത്തു വന്ന ആളുകൾ മൊബൈലിലെടുത്ത ദൃശ്യങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നത് എന്താ എന്തൊരു ആത്മബന്ധമാണ് PV രാജേഷും അതുപോലെ തന്നെ പിന്നെ AA റഹീമും പ്രഫുൽ കൃഷ്ണനും PV രാജേഷും ഒക്കെ അവിടെ ക്യാമറയ്ക്ക് മുമ്പിൽ ചെറിയ സഖാക്കളും ചെറിയ മോർച്ചക്കാരും ബഹളമുണ്ടാക്കുമ്പോൾ വലിയ സഖാക്കളും വലിയ മോർച്ചക്കാരും ബാക്കിൽ നിന്നിട്ട് അതിൻ്റെ തിരക്കഥകൾ തയ്യാറാക്കുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തൊരു കോർഡിനേഷനാണ് എന്തൊരു ഹൈ ഹാൻഡ് കോർഡിനേഷൻ എന്നൊക്കെ പിന്നെ പറയുന്നത് പോലെ ഒരു ഒരു ഇഷ്യൂ സീനുണ്ടായി നിൽക്കുന്ന സമയത്ത് പോലും അതിൻ്റെ പുറകിൽ നിന്ന് കാര്യങ്ങളെ കോർഡിനേറ്റിനുള്ള അവരുടെ ആ മഹാമനസ്സ് CJP യുടെ ആ ഒരു ഐക്യം അവരുടെ ആ ഒരു ഐക്യബോധം അതും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആലോചിക്കുക കൊടകരയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ പണം വന്നിട്ടുണ്ട് ആ പണം വന്നു എന്ന് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതിന് കേസ് ഉണ്ടായിട്ട് വെറുതെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന പോലത്തെയല്ല ഉണ്ടയില്ലാത്ത വഴിയല്ല കൃത്യമായിട്ടുള്ള ആരോപണം കേസും ഉണ്ടായിട്ട് അതിലെ പ്രതികളെ പുറത്തു വിടുമ്പോൾ ഇപ്പൊ ട്രോളിങ് കൊണ്ട് നടന്നതുപോലെ ഒരു ചാക്കും കൊണ്ട് സമരം നടത്താൻ എന്ത് DYFI ക്ക് തോന്നാത്തത് എന്നുള്ളത് എനിക്കിനി സംശയമായിട്ടില്ല കാരണം പണ്ടൊക്കെ അവരുടെ ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമായി ഇപ്പൊ അതൊരു എക്സ്പ്ലനേഷനും ആവശ്യമില്ലാത്ത തരത്തിൽ അത് പരസ്യമായ ബാന്ധവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന്
ഞങ്ങളുന്നയിച്ച വിഷയങ്ങളിൽ നടപടികൾ ഉണ്ടാവുന്നത്. വനിതാ പോലീസ് ഇല്ലാതെ വനിതാ നേതാക്കന്മാരുടെ റൂം റെയ്ഡ് ചെയ്യാൻ ചെന്ന പോലീസിന്റെ നടപടിയിലെ വീഴ്ചകൾ, ഇന്നലെ അഡ്വക്കേറ്റ് ആസഫ് അലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പഴയ ക്രിമിനൽ പ്രൊസീജിയറിലും ഇപ്പോൾ പുതിയതിലും രണ്ടിലും അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ സാന്നിധ്യമില്ലാതെ നടത്തിയ റെയ്ഡിന്റെ ഒടുവിൽ 2:40 അവരെ വിളിച്ചു വരുത്തി ഒരു കടലാസിൽ അവരെ കൊണ്ട് ഒപ്പിടിച്ച് അവരെ സാക്ഷിയാക്കാൻ നടത്തിയ വ്യാജ നാടകം, ആ സാക്ഷിയാക്കാൻ നടത്തി സാക്ഷിയാക്കി ഉണ്ടാക്കിയ വ്യാജരേഖ, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ പോലീസിന്റെ തൃക്കൂരത്തിന് വഴങ്ങി കടമ മറന്ന് അവർ പറയുന്നിടത്ത് കള്ളമാണെന്നറിഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ നടപടി അന്വേഷിക്കണം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒക്കെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകർ ഇന്ന് നിയമ സംവിധാനങ്ങളെ സമീപിക്കാനുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരം വിഷയങ്ങളിൽ പാലക്കാട്ടെ ജനാധിപത്യ മനസ്സ് ആ ചെയ്തത് ശരിയായില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിലാണ്. ആ ബോധ്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഉണ്ടയില്ലാത്ത ഇങ്ങനെ കള്ളങ്ങൾ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഈ ദുരൂഹതയും കൗതുകങ്ങളും നിറച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്ക് പകരം യാഥാർത്ഥ്യങ്ങൾ പാലക്കാട് ഉണ്ടായതിനെ ജനങ്ങളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളും തയ്യാറാവണം. ആ ഇഷ്യൂസ് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. വനിതാ പോലീസില്ലാതെ മഫ്തിയിൽ യൂണിഫോം ഇല്ലാതെ ഉൾപ്പെടെ ആ പ്രവർത്തകരുടെ റൂമിലേക്ക് കയറാൻ തയ്യാറായ, അതിന് പിന്നെ അമിതാവേശം കാണിച്ച പോലീസിന്റെ നടപടികൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഞങ്ങളുടെ നിയമ പോരാട്ടം തുടരും. അതിന് ഗൗരവത്തോടെ ആ വിഷയങ്ങളിൽ മറുപടി ഇല്ല എന്നും ആ വിഷയങ്ങളിൽ നടപടികളില്ല എന്നുള്ളതും ആ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ളതും CPM ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഒളിച്ചോടുകയാണ് എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു വിവരം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ CPM ജില്ലാ സെക്രട്ടറിയും പലപ്പോഴും മന്ത്രി MB രാജേഷും ഒരു ദയവായി സുരേന്ദ്രന്റെ എക്കോ ആവുന്നത് നിർത്തണം. സുരേന്ദ്രൻ പറയുന്നതിൻ്റെ ലൗഡ് സ്പീക്കറോ സുരേന്ദ്രൻ്റെ എക്കോ ആവുന്നത് BJP ക്കാർ പോലും ഏറ്റെടുക്കാത്ത വാദം CPM ജില്ലാ സെക്രട്ടറി മന്ത്രി MB രാജേഷ് ഏറ്റെടുക്കുക, അതിൻ്റെ എക്കോ ആവുന്നതാണ് ഇപ്പോൾ അവരുടെ പിന്നെ പ്രധാനപ്പെട്ട ഹാബിറ്റ്. അവർക്ക് വിശ്വാസം അവരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു CPM ജില്ലാ സെക്രട്ടറിക്ക് അവരുടെ സ്ഥാനാർത്ഥിയേക്കാൾ വിശ്വാസം സുരേന്ദ്രനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയേക്കാൾ അവർ വില കൽപ്പിക്കുന്നത് VV രാജേഷിന്റെയും പ്രഭുൽ കൃഷ്ണന്റെ ഒക്കെ വാക്കുകൾക്കാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുപോലെയാണ് അവരിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ടെ CPM ജില്ലാ സെക്രട്ടറി കള്ളപ്രചാരവേല സഭയുടെ ജില്ലാ സെക്രട്ടറിയെ പോലെയാണ് ഇപ്പോൾ പാലക്കാട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പത്രസമ്മേളനം നടത്തുക, ഒരു ദിവസം ഒരു കള്ളം പറയുക, എന്നിട്ട് അതിൽ വെല്ലുവിളിക്കുക, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും, പിറ്റേ ദിവസം രാവിലെ വേറൊരു കള്ളം പറയുക, അതും പുറത്തു വരും, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം വേറെ പറയുക. അത്രയും കള്ളങ്ങൾ ഒരു മാല പോലെ പറഞ്ഞിട്ട് അതൊരു മാലപ്പടക്കം പോലെ പൊളിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ നുണ പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വാദം. അവർ പറയുന്നത് നുണയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ പരിശോധനയെങ്കിലും വേണമെന്ന് അവർ പറയുന്നത്. അവരുടെ കാര്യത്തിൽ അതുപോലും വേണമെന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ ആ പറയുന്നത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്, പച്ചക്കള്ളമാണ് എന്നുള്ളത് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു റെയ്ഡിനെ പറ്റി എന്തൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം മുതൽ അവർ പറഞ്ഞിരുന്ന നിങ്ങളൊന്ന് അക്കമിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ആദ്യത്തെ വാദം, അവിടെ കള്ളപ്പണം കൊണ്ട് വന്നു, അവിടെ വെച്ച് അതിൻ്റെ വിതരണം നടന്നു, ബിന്ദു കൃഷ്ണയുടെ റൂമിൽ കള്ളപ്പണമുണ്ട്, ഷാനിമോൾ ഉസ്മാന്റെ റൂമിൽ കള്ളപ്പണമുണ്ട്, അവിടെ കയറി സെർച്ച് ചെയ്താൽ അത് കിട്ടും, സെർച്ചിന് ഞങ്ങൾ തടയുന്നു, രണ്ട് നില്ല് ഒപ്പിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു, അപ്പൊ അവിടെ കള്ളപ്പണം ഉണ്ട് എന്നുള്ള വാദം അവിടെ ഒന്നാമത് പൊളിഞ്ഞു. രണ്ടാമത് ഞങ്ങൾ സെർച്ചിനെ തടഞ്ഞു എന്നുള്ള വാദം, ഞങ്ങളുടെ നേതാക്കന്മാരുടെ റൂം സെർച്ച് ചെയ്തതിനകത്ത് പോലീസ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, സെർച്ച് കഴിഞ്ഞ് അവരൊപ്പിട്ട് തന്ന റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പൊ പിന്നെ ഞങ്ങൾ എവിടെയാ തടഞ്ഞത്? വനിതാ പോലീസ് വേണമെന്ന് പറയുന്നത് ഞങ്ങളുടെ റൈറ്റാണ്, സെർച്ച് ചെയ്യാൻ വന്നവരുടെ ID കാണണം എന്ന് പറയുന്നത് നിയമമാണ്, ചട്ടമാണ്, പ്രോട്ടോക്കോളാണ്, അത് ആവശ്യപ്പെടുന്നത് സെർച്ചിനെ തടയലല്ലോ. അപ്പോൾ അത് രണ്ടാമത്തെ കള്ള അവിടെ പൊളിഞ്ഞു. മൂന്നാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പണപ്പെട്ടിയും കൊണ്ട് ആ റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് KPM, അതും കൈയോടെ പൊളിഞ്ഞു. അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അദ്ദേഹം ലൈവായി ഫേസ്ബുക്കിലൂടെ വന്ന് താൻ എവിടെയാണുള്ളത് എന്നുള്ളത് അറിയിച്ചു. ആ കള്ളവും അവിടത്തോടെ പൊളിഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ കള്ളങ്ങളുടെ ഒരു മാലപ്പടക്കം പൊളിഞ്ഞു വീഴുന്നത് പൊട്ടിത്തിരുന്നത് നമ്മൾ കണ്ടതാണ്.
പിന്നെയും പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് ഈ കള്ളങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ റെയ്ഡ് നാടകം പൊളിഞ്ഞ് പാളീസായി പോയതിൻ്റെ ജാള്യതയും പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ള അവമതിപ്പും മറികടക്കാൻ വേണ്ടി വാർത്തകളിൽ പിന്നെയും ഇങ്ങനെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കള്ള പ്രചാരമേനക്കാണ് ഇപ്പൊ നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ശേഷം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ പിന്നെ അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അവിടുന്ന് ഏണി ഇറങ്ങി ഓടിപ്പോകുന്നത് കണ്ടു, സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറഞ്ഞു. ഇപ്പൊ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതും ഏത് സി സി ടി വി ദൃശ്യങ്ങൾ, പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇതുവരെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല, സി പി എം പുറത്തു വിട്ട സി സി ടി വി ദൃശ്യങ്ങൾ, നിങ്ങൾക്കുൾപ്പെടെ സി പി എം തന്ന സി സി ടി വി ദൃശ്യങ്ങൾ, ആ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്രണ്ട് ഡോറിലൂടെ ഇറങ്ങിപ്പോകുന്നതും അതിനകത്തേക്ക് കയറിപ്പോകുന്നതുമായിട്ടുള്ള എല്ലാ വിഷലും വന്നു. അപ്പൊ ഏണിയുടെ കഥയും പൊളിഞ്ഞു, ഇറങ്ങി ഓടുന്നതിൻ്റെ കഥയും പൊളിഞ്ഞു. പിന്നെ പറയുന്നത് നീലപ്പെട്ടിയിൽ മുഴുവൻ പണമാണ് എന്നുള്ളതാണ്. അണ്ണാ, അണ്ണൻ്റെ കണ്ണ് എക്സ്റേ ഫിറ്റ് ചെയ്ത കണ്ണൊന്നും അല്ലല്ലോ, പെട്ടി പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പണമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കണ്ണ് എക്സ്റേ ഉള്ള കണ്ണാണ്. ഒരു പെട്ടി കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ പണമാണെന്ന് പറയാം. അടുത്ത കള്ളവും അതിൽ പൊളിയാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരം കള്ള പ്രചാര വേലകൾ ഒന്നിനു പുറകെ ഒന്നായി. പിന്നെ പറഞ്ഞു അടുത്ത കള്ള അദ്ദേഹം പറഞ്ഞത് വി കെ ശ്രീകണ്ഠൻ എം പി അവിടെ ഉണ്ടായിട്ടേയില്ല, ഇതൊക്കെ വടകര എം പിയുടെ ഏർപ്പാടാണ്. അടുത്ത കള്ളം പറഞ്ഞു അപ്പൊ അതിൻ്റെ ഫോട്ടോ അതിൻ്റെ വീഡിയോ പുറത്തു വന്നു. ഞാനുണ്ടായതും ചാമക്കാലം ഉണ്ടായതും ശ്രീകണ്ഠേട്ടൻ ഉണ്ടായതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പൊ ശ്രീകണ്ഠൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ വാദം അതും അവിടെ പൊളിഞ്ഞു. പിന്നെ ചോദിക്കുന്ന രാഹുൽ എവിടുന്ന ഡ്രസ്സ് എടുക്കുന്നതെന്ന് അറിയണം, രാഹുലിൻ്റെ ടൈലറുടെ പേരറിയണം, എന്തൊക്കെയാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. സത്യം പറഞ്ഞ നിലവാര തകർച്ചയാണ്. സ്ഥാനാർത്ഥി നിർണയം പോലെ തന്നെ വലിയ നിലവാര തകർച്ചയിലേക്ക് പാലക്കാട്ടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗവും എല്ലാവരും എനിക്ക് പറയാൻ കഴിയില്ല, ഒരു വിഭാഗവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിൻ്റെയൊക്കെ പിന്നെ കാര്യങ്ങൾ ഇപ്പം പുറത്തു വരുന്നത് എന്താ, ഇന്ന് രാവിലെ എതിർ പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, ഇത് ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ കൊടുത്തതും പുറത്തു വിട്ടതും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ രണ്ട് കാര്യം ചോദിച്ചോട്ടെ. ഒന്ന്, സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഇത് അങ്ങനെയുള്ളൊരു കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നതാണ് ശരിയെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ? ഈ പാലക്കാട്ടെ ജനങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ജില്ലാ സെക്രട്ടറി പറയുന്നത് സ്ഥാനാർത്ഥിക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്ഥാനാർത്ഥി പറയുന്നത് പാർട്ടി നിലപാടല്ല എന്ന് പറഞ്ഞിട്ട് ജില്ലാ സെക്രട്ടറിയും തള്ളി. ഞങ്ങൾ വിചാരിച്ചിരുന്നത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാലേ തള്ളുകൊള്ളൂ എന്ന്, പക്ഷേ ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തള്ളി പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ എസ് പി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് നടത്തിയ പരിശോധനയാണ്. എസ് പി സ്പോട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു പരാതിയില്ല, ജനറലി ഞങ്ങളൊരു പരിശോധന നടത്തിയതാണ്, ഞങ്ങൾക്ക് ആർക്കെതിരെയും പരാതിയില്ല. കോണി ഇറങ്ങി രക്ഷപ്പെട്ടു എന്നാണ് വേറൊന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളാരും കോണി ഇറങ്ങി രക്ഷപ്പെട്ടിട്ടോ ഓടിയിട്ടോ ഇല്ല. ഞങ്ങൾ ഫ്രണ്ട് ഡോറിലൂടെ അവിടെയുള്ള മുഴുവൻ ആളുകളെ കണ്ടും വിഷ് ചെയ്തും ട്രീറ്റ് ചെയ്തും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ പുറകിലെ കോണിയിലൂടെ ഈ ഇലക്ഷനിൽ ബി ജെ പി യെ മുകളിൽ കയറ്റാനുള്ള അജണ്ടയാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായിട്ടാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവരുടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിൻ്റെ വിരുദ്ധമായി പത്രസമ്മേളനം നടത്തി എൻ്റെ തലയിലൂടെ അതിട്ടിട്ട് പറയേണ്ടതായിട്ട് വന്നത്. സി പി എം ജില്ലാ സെക്രട്ടറി ബി ജെ പിയെ സഹായിക്കാൻ നിൽക്കുകയാണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോലും മനസ്സിലായിട്ടാണ് ഇത് തള്ളി പറയേണ്ടി വന്നത്. പക്ഷേ കള്ളങ്ങൾ പെട്ടെന്ന് പൊളിയുന്നു, സമയമെടുക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചയാവുന്നുണ്ട്
മാധ്യമങ്ങളിൽ വരുത്തുന്നതിൽ വിജയിച്ചു ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു ജനങ്ങൾ അതിനേം കൂടി തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രതികരണം നടത്തുന്നുണ്ട് ഇത് നിങ്ങൾ കൊടുക്കുന്ന ഇടം മാത്രമേ ഉള്ളൂ ജനമനസ്സിൽ അതിനൊരു ഇടം കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് ജനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ നവീൻ ബാബുവിന്റെ ഉൾപ്പെടെയുള്ള ആ മരണം നടന്ന ശേഷവും ആ വനിതകൾ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ ഇത്ര കണ്ടിട്ടും വനിതകളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ രണ്ട് വനിതകളുടെ പിന്നെ മുറിക്കകത്തേക്ക് വനിതാ പോലീസ് ഇല്ലാതെ രാത്രി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഇല്ലാതെ ഒരു റെയ്ഡ് നാടകത്തിന് പോയി അവിടെ നോക്കിയാൻ മടി കാണിക്കാത്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ഭരണകൂടം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നവീൻ ബാബുവിന്റെ ജീവത്യാഗത്തിൽ നിന്ന് പോലും ഈ ഗവൺമെന്റിന്റെ വനിതകളോടുള്ള ആറ്റിറ്റ്യൂഡിനകത്ത് മാറ്റം ഉണ്ടാവുന്നില്ല സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഞങ്ങൾ റേസ് ചെയ്യുന്നു ഷാനിമോൾ ഉസ്മാനോടും ബിന്ദു കൃഷ്ണനോടും ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുക പൊതുസമൂഹം രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയ ശരിതെറ്റുകൾ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തീരുമാനിച്ചോട്ടെ ഇതിനെന്ത് ന്യായീകരണ ഉള്ളത് എന്നിട്ട് അതിനകത്ത് പച്ച കള്ളം പറയാം വനിതാ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പച്ച കള്ളം പറയാം അത് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാതിരിക്കുക ഒരു നടപടി എടുക്കാതിരിക്കുക അപ്പൊ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ അവരൊഴുക്കിയത് മുഴുവൻ കള്ളക്കണ്ണീരാണെന്നുള്ളതല്ല എന്റെ അർത്ഥം അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന മകളുടെ ചിത്രം കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം അതൊരു തരി പോലും സി പി എമ്മിന്റെ തീരുമാനമെടുക്കുന്നവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ തെളിയുന്നത് ആ മരണത്തിന് ശേഷം പോലും ഇവരുടെ ഉദ്യോഗസ്ഥ സമൂഹവും അതിന് ഡയറക്ഷൻ കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഡയറക്ഷൻ കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും സ്ത്രീകളോടുള്ള അവരുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും റൂമിൽ രാത്രി 12 മണിക്ക് ശേഷം അങ്ങനെ ഒരു തോന്നിവാസം നടത്താൻ പോലീസിന് ഇവർ കയറൂരി വിടില്ലായിരുന്നു എന്നുള്ളതാണ് അല്ല ഞങ്ങൾ അത്തരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങിയത് ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഈ ഗവൺമെൻറ്റുകളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ആ ഗവൺമെൻറ്റുകളോടുള്ള നയങ്ങളോടുള്ള ജനങ്ങളുടെ വിരോധത്തിൽ പകരം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നയങ്ങളും ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പ്ലസ്സും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ഞങ്ങളുടെ ഇടയിൽ നിന്നൊരാൾ പിന്നെ കാലുമാറിപ്പോയിട്ട് പിന്നെ അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു അവസരവാദത്തിന് വിധേയമായി അപ്പുറത്തേക്ക് പോയിട്ട് എന്നിട്ട് പോലും ഞങ്ങളുടെ മറുപടികൾ അതിനായിരുന്നില്ല ഞങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന പരമാവധി ചോദ്യങ്ങളെ ഇഗ്നോർ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് പകരം ഞങ്ങൾ ജനങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു പെൻഷൻ്റെ നെല്ലിൻ്റെ സംഭരണ വിലയുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇവരുടെ നെക്സസിൻ്റെ പക്ഷെ ഇതിൽ ഉണ്ടായിട്ടുള്ള പൊതു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം CJP എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളതാണ് ഈ ഇഷ്യൂ വന്നതോടുകൂടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും ബോധ്യപ്പെട്ടു അവരുടെ ഐക്യവും കൂട്ടായ്മയും സ്നേഹവും അവർ പരസ്പരം വെച്ചു പുലർത്തുന്ന മര്യാദയും ഇത്തരം ഒരു ഇൻസിഡൻറ്റിലേക്ക് അവരെ കൂടെ വിളിച്ചു വരുത്താനുള്ള പോലീസിൻ്റെയും CPM നേതൃത്വത്തിൻ്റെയും മഹാമനസ്കതയും രണ്ടുപേരും കൂടെ ചേർന്ന് റിസപ്ഷനിൽ കയറി നിൽക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി താങ്ങി പിടിച്ചു കൊടുക്കുന്നതും ഇറങ്ങാൻ വേണ്ടി കൈപിടിച്ചു കൊടുക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിലെ ബഹളത്തിൻ്റെ പുറകിൽ നേതാക്കന്മാർ ഇന്നിട്ട് ചർച്ച നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രചാരണത്തിൽ എന്തെങ്കിലും സാമ്പത്തിക സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ ഇലക്ഷനും ഉണ്ടാവുന്നില്ല ഇതിന് മാത്രമല്ല എല്ലാ ഇലക്ഷനും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ പിന്നെ പ്രസക്തമല്ലാത്ത പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് ചില ചാനലുകൾ പ്രത്യേകിച്ചും നിരന്തരം ഇടം കൊടുത്തുകൊണ്ടേയിരിക്കുക പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ അത് വില പോയിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്ന കുറേ ആക്ഷേപ വർഷങ്ങൾ ചൊരിയുന്നതിനകത്തും കുറേ ഈ പറയുന്ന ഉണ്ടയില്ലാത്ത വെടികൾക്കും അതിനിങ്ങനെ സ്പേസ് കൊടുത്തിട്ട് അതിങ്ങനെ വാർത്തയാക്കിക്കൊണ്ടേയിരിക്കുന്നത് ചില ചാനലുകൾ പ്രത്യേകിച്ചും അതിനുവേണ്ടി സമയം ഒരുപാട് മെനക്കെടുത്തു അപ്പോൾ അത് ആ അജണ്ട അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ് അവർ പറ്റുന്നത് പക്ഷെ അവരുദ്ദേശിച്ചത് അതിലൂടെ ജനമനസ്സിലേക്ക് അതിലൊരിടം കിട്ടും എന്നുള്ളതാണ് അതിൽ ദയനീയമായിട്ട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ ഇനി ഞാൻ ഒരു കാര്യം പറയാം അതിൽ ദയനീയമായിട്ട് അവർ പരാജയപ്പെടുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ പത്രസമ്മേളനം കേട്ടിട്ട് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ലൈവിൽ കാണുന്നുണ്ട്
ഓരോ ദിവസത്തെ മണിക്കൂറുകൾക്കിടയിൽ നടത്തുന്ന പത്രസമ്മേളനങ്ങൾക്ക് ഇങ്ങനെ മാറ്റി 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 പറയുമ്പോൾ ഇതല്ലല്ലോ താങ്കൾ ഇന്നലെ പറഞ്ഞത് എന്ന് ഒന്ന് കടുപ്പിച്ച് ചോദിക്കാം നിങ്ങളിൽ നിന്ന് ആരും ഉണ്ടാവുന്നില്ല ഇന്ന് നിങ്ങളോട് പറഞ്ഞത്രേ ശ്രീകണ്ഠനും കാമക്കാലയും ഷാഫിയും കൂടിയാണ് അവിടുന്ന് പണം മാറ്റിയത് അവർ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു ശ്രീകണ്ഠൻ വന്നിട്ടില്ലായിരുന്നു എന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് സിസിടിവി പിന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് പുറത്തു വരുന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ശ്രീകണ്ഠൻ വന്നോ അവർ പറഞ്ഞത് ബിന്ദുകൃഷ്ണയുടെ റൂമിലാണ് പണം എന്നല്ലേ അതുപോലെ തന്നെ മറ്റേ ഷാനിമോൾ ഉസ്മാന്റെ റൂമിലാണെന്നല്ലേ പിന്നെ പറഞ്ഞത് രാഹുൽ പണം കൊണ്ട് അവിടുന്ന് ഓടി കൂടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടതാണെന്നല്ലേ ഇങ്ങനെ മണിക്കൂർ വെച്ച് മാറ്റി മാറ്റി പറയുമ്പോൾ എന്താ നിങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്നിട്ട് അതിന് വലിയ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാർത്തയാക്കിയിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾ പറയണ്ട ഞങ്ങൾക്ക് നിങ്ങൾ ഈ മാറ്റി മാറ്റി പറയുന്ന കൊടുത്തു മടുത്തു നിങ്ങൾ പറയണ്ടേ പിന്നെ ഇതുവരെ ഞങ്ങളോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ഒരു ആർജവം ഞാൻ കാണാതെ പോയത് മാധ്യമ പ്രവർത്തകർക്ക് അവിടെ താമസിച്ചവർക്ക് ഉൾപ്പെടെ ഈ കള്ളപ്പണം മാറ്റുന്നതിൽ പങ്കുണ്ട് എന്നവർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ബി ജെ പിയും പറഞ്ഞു സി പി എമ്മും പറഞ്ഞു രണ്ടിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക